കേരള സർക്കാരിന്റെ ബെവ്ക്യൂ ആപ്പ് യഥാർത്ഥത്തിൽ ആപ്പിലാക്കിയിരിക്കുന്നത് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മദ്യപന്മാരെയാണ്. വലിയ ആശിച്ചുള്ള കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോ വരും എന്ന് കാത്തു കാത്തിരുന്ന് ഒടുവിൽ രാത്രിയോടുകൂടി ലഭ്യമായ ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ആളുകളൊക്കെ പെട്ട വഴിയിലാണ്, തെറിവിളിയോട് തെറിവിളിയാണ്. രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ഒ ടി പി കിട്ടുന്നില്ല എന്നുള്ള പരാതി ഒന്ന്, മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം ഒ ടി പി കിട്ടിയ ആളുകളുണ്ട്. അങ്ങനെ ഒ ടി പി ഒക്കെ കിട്ടി രാവിലെ അതിൽ പറയുന്ന പ്രകാരമുള്ള ഷോപ്പിന് മുന്നിലെത്തുമ്പോൾ അവിടെ സ്കാൻ ചെയ്യാൻ വകയില്ല, സ്കാൻ ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല, തങ്ങൾക്ക് യൂസർ ഐ ഡിയും ലോഗിനൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ വിവര ഷോപ്പുകളിലെ ജീവനക്കാർ കൈമലർത്തി കാണിക്കും. മൊത്തത്തിൽ ആശയക്കുഴപ്പം. കേരള സർക്കാർ മദ്യവിതരണത്തിനു വേണ്ടി തയ്യാറാക്കിയ ബെവ്ക്യൂ ആപ്പ് അത് ഇപ്പോഴും ബാലാധിഷ്ഠിതകൾ മാറാത്ത ഒന്നായി തന്നെ നിൽക്കുകയാണ്. ഒരുപാട് കാത്തിരിപ്പിനൊടുവിലാണ് അത് വന്നത്. സർക്കാർ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഫെയർ കോഡ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് തുടക്കം മുതൽ തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിലും ഈ ബെവ്ക്യൂ ആപ്പ് സുതാര്യമായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ആളുകൾക്ക് അത് ഏറ്റവും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ ഒന്നായി മാറും എന്ന് കരുതുന്ന രീതിയിലായിരുന്നില്ല അതിൻ്റെ തുടക്കം മുതലുള്ള നടത്തിപ്പ് പരിപാടി. അതുതന്നെയാണ് അത് നിലവിൽ വന്നപ്പോഴും സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥ. ആളുകൾ ആകപ്പാടെ വെട്ടിലായിരിക്കുന്ന ഒരവസ്ഥ. ഈ മദ്യം വാങ്ങാൻ പോകുന്നതും കുടിക്കുന്നതും ഒരു മഹത്തായ കാര്യമൊന്നുമല്ല, പക്ഷേ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ള നിലയിൽ മദ്യവില്പന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മദ്യവില്പന പുനരാരംഭിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി രണ്ടാഴ്ചയോളം പിന്നിട്ടതിന് ശേഷമാണ് ഈ ബെവ്ക്യൂ ആപ്പിൽ കൂടിയുള്ള മദ്യവില്പനയ്ക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിയത്. പക്ഷേ അത് ഒരുങ്ങി വരുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ കയറി ഇതൊന്ന് സെർച്ച് ചെയ്താൽ അത് പെട്ടെന്ന് കിട്ടാൻ സാധിക്കണം. സെർച്ചിൽ ആദ്യം വരണം. ബെവ്ക്യൂ എന്ന് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ആദ്യത്തെ ആ സെർച്ചിങ് ഓപ്ഷൻസിൽ ഒന്നും വരുന്നില്ല. ബിവറേജസ് ആപ്പ് എന്നൊക്കെ അടിച്ചാൽ പോലും അത് വരുന്നില്ല. അതാണ് പ്രാഥമികമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യം. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് ആദ്യ സെർച്ചിൽ തന്നെ ലഭിക്കുന്ന രീതിയിൽ സജ്ജമാക്കാൻ പോലും ഈ ഫെയർ കോഡ് ടെക്നോളജീസ് എന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഗൂഗിളുമായി ബന്ധപ്പെട്ടാണ് ഈ സെർച്ചിങ്ങിൽ നമ്മൾ മുന്നിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടുന്ന കീവേഡുകളും ടാഗുകളും ഒക്കെ കൃത്യമായി കൊടുക്കണം. അപ്പോൾ ആ കാര്യത്തിൽ പോലും വേണ്ടത്ര ജാഗ്രത ഉണ്ടായിട്ടില്ല. ഇന്നലെ എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഈ ആപ്പ് ഉപയോഗിച്ച് തുടങ്ങാം എന്ന് വാർത്താ സമ്മേളനം നടത്തി 5:30 ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുമെന്ന് പറഞ്ഞ് ആളുകൾ ഇങ്ങനെ കാത്തിരിപ്പോട് കാത്തിരിപ്പായിരുന്നു. ഒടുവിൽ അത് രാത്രി 10 കഴിഞ്ഞാലേ വരികയുള്ളൂ എന്ന് പറഞ്ഞു. 10 കഴിഞ്ഞും ആളുകൾ ഇങ്ങനെ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ ബെവ്ക്യൂ 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 എന്ന് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ നിർമ്മാതാക്കൾ തന്നെ മാധ്യമങ്ങൾ വഴി ഈ ബെവ്ക്യൂ ആപ്പിന്റെ ലിങ്ക്, പ്ലേ സ്റ്റോറിലുള്ള ലിങ്ക് അയച്ചു കൊടുക്കേണ്ടുന്ന ഒരവസ്ഥയിലെത്തി. അങ്ങനെ ആ ലിങ്ക് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിച്ചാണ് പിന്നീട് ആളുകളൊക്കെ രാത്രിയോടെ ഇത് ഡൗൺലോഡ് ചെയ്യുകയും അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒ ടി പി വരാത്ത സാഹചര്യം ഉണ്ടാവുകയും ഒ ടി പി വന്ന് എങ്ങനെയെങ്കിലും രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് രാവിലെ വിവരേത ഷോപ്പുകൾക്ക് മുന്നിലെത്തിയപ്പോൾ അതിനകത്തുള്ള QR കോഡ് സ്കാൻ ചെയ്യുന്നതിനുള്ള സംവിധാനം വിവരേത ഷോപ്പുകളിൽ ഇല്ല എന്നുള്ള രീതിയിൽ കൈമലർത്തൽ ഉണ്ടാവുകയും ചെയ്തു. ഒടുവിൽ വിവരേസ് കോർപ്പറേഷന്റെ അധികൃതർ തന്നെ ഇടപെട്ട് തൽക്കാലം QR കോഡ് സ്കാൻ ചെയ്തില്ലെങ്കിലും അതിനകത്തുള്ള നമ്പർ വാങ്ങി പിന്നീട് ബില്ലടിച്ച് ഫിസിക്കലായി തന്നെ ബില്ലടിച്ചു കൊടുത്ത് മദ്യം വിതരണം ചെയ്യാനുള്ള അനുമതി നൽകിയിരുന്നു. ഏതായാലും മദ്യവിതരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. എല്ലാം നേരത്തെ ഉള്ളതുപോലെ വലിയ തള്ളലുകളൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ SMS സംവിധാനമോ ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മൾ യാത്ര ചെയ്ത് വരുന്ന വഴിയിലുള്ള ബാറുകൾക്ക് മുന്നിലും വിവരേ ഷോപ്പുകൾക്ക് മുന്നിലും ഒക്കെ കൂടി നിൽക്കുന്നുണ്ട്. പോലീസുകാർ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പോയി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു SMS അയച്ചാൽ ആ വിവരേ ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് മദ്യം വാങ്ങാൻ കഴിയണമെന്നില്ല. ഇത് ഓട്ടോമാറ്റിക്കലി ആ ക്യൂവിലേക്ക് ഓരോരുത്തരെയും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള ഇത് നമ്മുടെ പിൻകോഡ് അനുസരിച്ചാണ് ഇതിനകത്തേക്ക് ഈ ആളുകളെ വെർച്വൽ ക്യൂവിലേക്ക് ഓട്ടോമാറ്റിക്കലി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പിൻകോഡ് അടിച്ചാൽ ആ പിൻകോഡിന് ചുറ്റുവട്ടത്തുള്ള ചിലപ്പോൾ 5, 6, 7 ഒക്കെ കിലോമീറ്റർ ദൂരെയുള്ള ഷോപ്പിലേക്കായിരിക്കും നമ്മളെ ക്യൂവിലേക്ക് എടുക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഒരു SMS അയക്കുകയോ രജിസ്ട്രേഷൻ നടത്തുകയോ ചെയ്തിട്ട് ഇത് അവിടെ നിന്ന് വാങ്ങിക്കളയാമെന്ന് കരുതിയാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി അത് പോലീസുകാർ അവിടെ ഈ വിവര ഷോപ്പുകൾക്ക് മുന്നിൽ വന്നു നിൽക്കുന്ന ആളുകളെ നന്നായി പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിൽ തുടക്കം മുതൽ വന്ന വീഴ്ച, അത് ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ അവിടെ എത്തിയതിനു ശേഷവും ആളുകൾക്ക് കൃത്യമായി സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം, അതിനുശേഷമുള്ള അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലുള്ള മന്ദഭാവം, അതെല്ലാം മൊത്തത്തിൽ ഈ ബെവ്ക്യൂ ആപ്പ് സർക്കാരിനും മദ്യവാഹികൾക്കും ഒരു ആപ്പായി മാറും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് തെളിയിക്കുകയാണ്. മാത്രമല്ല ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഈ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷന്റെ റേറ്റിംഗ് വരുന്ന ഒരു സംവിധാനമുണ്ട്. ഈ റേറ്റിംഗ് ഏറ്റവും മോശമായ റേറ്റിംഗ് ആണ് ഇപ്പോൾ ഈ ബെവ്ക്യൂ ആപ്ലിക്കേഷന് ആ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ ഉള്ളത്. ഈ ആപ്ലിക്കേഷന്റെ താഴെ ആളുകളുടെ കമന്റൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ മോശം കമന്റുകളും, രാവിലെ ഇത് പറയുന്ന അവസരത്തിൽ വരെ 2.5 മാത്രമാണ് ഗൂഗിളിൽ ലഭിച്ചിരിക്കുന്ന ഈ ആപ്ലിക്കേഷന്റെ റേറ്റിംഗ്. ഇത്രയും ആൾക്കാർ ഉപയോഗിക്കുന്ന, ഇത്രയും ആൾക്കാർ ഒന്നിച്ച് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷന് ഇത്രയും മോശമായ ഒരു റേറ്റിംഗ് ഉണ്ടാകുന്നു എന്നത് തന്നെ ഒരു നാണം കെട്ട പരിപാടിയാണ്.